ഹായ് ഹലോ നെഫ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജൂട്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ തെറ്റാതെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നല്ല നീളമുള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാവുന്നതല്ലേ. പിന്നെ നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ച് നീളമുള്ള എടുത്താൽ അത്രയും നല്ലത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന കുഞ്ഞു കുപ്പിയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ജൂട്ട് ത്രെഡ് ഫസ്റ്റ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോള് യൂസ് ചെയ്യാം, വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, ഏത് പശ വേണമെങ്കിലും ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ ഫെവി ബോണ്ട് യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. അതാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് കുറച്ച് ഈസിയായിട്ട് ഒട്ടുകയും ചെയ്യും, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തോളും. ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ മാത്രമേ ഫെവി ബോണ്ട് യൂസ് ചെയ്തുള്ളൂ. ഒരു ആ ഒരു ഭാഗങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അത് ഇട ഭാഗത്തായിട്ട് വരുന്നതായതുകൊണ്ട് നടുക്കായിട്ട് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ ഒരു മുകൾ ഭാഗം, അതായത് ഒരു കാൽഭാഗം വരെ ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഫെവി ബോണ്ട് വെച്ചിട്ട്. ബാക്കി ഫെവിക്കോളിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫുള്ള് ചുറ്റി കൊടുക്കാം. ഇപ്പം ഞാൻ ഈ കുപ്പ് ചെയ്ത വണ്ടിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലൈറ്റർ വെച്ചിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു കുപ്പിയിൽ ഉള്ള പൊങ്ങി നിൽക്കുന്ന ആ ഒരു നാരുണ്ട്. ജൂട്ട് ത്രെഡ് നമ്മൾ ചുറ്റി കഴിയുമ്പോൾ കുറച്ച് നാരുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ പൊങ്ങി പൊങ്ങി നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുകി ഉരുകി പോകാൻ വേണ്ടിയിട്ട് ലൈറ്റർ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ നാരുകളൊക്കെ ഉരുകി പൊക്കോളും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൻ്റെ മോളും താഴെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുക്കുന്നത് റെഡ് കളറിൽ വൂളൻ ത്രെഡാണ്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാരുകളൊക്കെ പൊങ്ങി നിന്നൊക്കെ പോയിട്ടുണ്ട്, ഉരുകി ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡ് കളറിലെ വൂളൻ ത്രെഡ് എടുക്കാം. റെഡ് കളറിലെ വൂളൻ ത്രെഡ് എടുത്തതിന് ശേഷം ആ ഒരു ടോപ്പ് ഭാഗത്തായിട്ടും അതേപോലെ തന്നെ ആ ഒരു അടിഭാഗത്തായിട്ടും ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു അടിഭാഗത്ത് കുറച്ച് ഭാഗത്ത്, അതായത് ഒത്തിരി ഒന്നും കയറി പോകുന്നില്ല, ആ ഒരു അടിഭാഗത്തും അതേപോലെ ആ ഒരു നെക്ക് പോർഷനിലും ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനും ഞാൻ ഈ ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഞാൻ ആ ഫസ്റ്റ് ഈ ഒരു റെഡ് കളറിൽ വൂളൻ ത്രെഡ് ചുറ്റുന്ന ഭാഗം ഞാൻ ഫസ്റ്റ് ഒഴിവാക്കിയതാണ്. പിന്നെ ഞാൻ ഓർത്തൊരു ഭംഗിക്ക് വേണ്ടി അതൊരു എടുപ്പായിട്ട് അവിടെ നിന്നോട്ടം കരുതിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒന്നും ചെയ്യാതെ ഈ ഒരു ജൂട്ട് ത്രെഡേ തന്നെ ഇത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ ഒരു ഒന്നുകൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു ഈയൊരു പോർഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു നെക്ക് ഭാഗത്ത് ചുറ്റുന്നതും അടിഭാഗത്ത് ജൂട്ട് ത്രെഡ് ചുറ്റുന്ന ഭാഗവും ഒഴിവാക്കാം. കാരണം അതിൻ്റെ ആവശ്യം വരുന്നില്ല. മുകളിലൂടെ റെഡ് കളറിലെ വൂളൻ ത്രെഡ് വരുമ്പോൾ ജൂട്ട് ത്രെഡ് അവിടെ ചുറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾ ആ റെഡ് കളറിലെ വൂളൻ ത്രെഡ് ചുറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണം ജൂട്ട് ത്രെഡ് ചുറ്റാൻ. ജൂട്ട് ത്രെഡ് ചുറ്റിയിട്ടാണെങ്കിലും ഇനി ഈ റെഡ് വൂളൻ ത്രെഡ് ചുറ്റാൻ ഒരു കുഴപ്പമില്ല. ഞാനങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ അടിഭാഗത്ത് ചുറ്റുമ്പോൾ കവർ ചെയ്ത് പോകുമല്ലോ. പിന്നെ അടിഭാഗത്ത് ജൂട്ട് ത്രെഡ് ചുറ്റേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് കളറിലെ ഹാഫ് ബീഡ്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിലാണ് ഇനി മെയിനായിട്ട് പരിപാടി വരുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും, അതായത് ഇപ്പം നിങ്ങൾ ജൂട്ട് ത്രെഡ് അല്ലേ നമ്മൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റാൻ എടുത്തത്, ഈ ഒരു ജൂട്ട് ത്രെഡ് അതിന് പകരം വൂളൻ ത്രെഡ് ഏതെങ്കിലും നല്ലൊരു കളർ വൂളൻ ത്രെഡ് എടുത്തിട്ട് ആ ഒരു കുപ്പിയിലേക്ക് ചുറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും അടിഭാഗത്തും വേണമെങ്കിൽ ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റാം. അതായത് ഒരു കുപ്പി മുഴുവൻ വൂളൻ ത്രെഡ് ചുറ്റിയിട്ട് കുപ്പിയുടെ മോൾ ഭാഗത്തും അടിഭാഗത്തും ഈ ഒരു ജൂട്ട് ത്രെഡ് ചുറ്റിക്കൊടുത്താൽ അതിനും നല്ലൊരു ഭംഗിയായിരിക്കും. എന്നിട്ട് ഞാനിവിടെ ഹോമെന്നാണ് എഴുതാൻ പോകുന്നത്. ഹോമെന്ന് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫെവി ബോണ്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് ആ ഒരു ബീഡ്സ് അതിൻ്ന മുകളിലൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ വൂളൻ ത്രെഡ് എടുക്കുകയാണെങ്കിൽ വൂളൻ ത്രെഡ് ഏത് കളറാണോ എടുക്കുന്നത് അതിന് മാച്ചായിട്ടുള്ള കളറാണ് എടുക്കുക. ഏത് കളർ എടുക്കുകയാണെങ്കിലും വൈറ്റ് നല്ല മാച്ചായിരിക്കും. ഇനിയും ഇപ്പോൾ ഗ്രേ കളർ വൂളൻ ത്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഗോൾഡൻ കളറ് നന്നായിട്ട് ചേരും. ഞാൻ അങ്ങനത്തെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ ഒരു കുപ്പിയുടെ ഫോട്ടോയും കൂടെ കാണിച്ചു തരാം.
അപ്പൊ അത് ആയിരുന്നു എനിക്ക് ഇതിലും കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അതാണ് കാരണം അത് വന്നിരിക്കുന്നത് ഫുള്ള് വൂളൻ ത്രെഡാണ്, ഗ്രേ കളറ്. അടിഭാഗത്ത് മാത്രം ജൂർത്തെട്ട് വന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ബീഡ്സും വന്നിട്ടുണ്ട്. അപ്പം അതാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത്, ഞാൻ രണ്ടിൻ്റെയും ഫോട്ടോ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏതാണ് രണ്ടിലും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ഹോമെന്ന് ഫുള്ളായിട്ട് ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട്. എളുപ്പമാണ്. അതേ വി ബോണ്ട് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുക, അതിൻ്റെ മുകളിലൂടെ ബീഡ്സ് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു കുപ്പി മുഴുവൻ ഇല്ല, ആ ഒരു ഹോമെന്ന് എഴുതിയതിൻ്റെ ആ ഒരു അടുത്ത് കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ എണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഓവറാകുന്നില്ല, വേറൊന്നും നമ്മളുടെ ഈ ഒരു ബോട്ടിൽ വർക്കായിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു ജൂട്ട് ത്രെഡും വൂളൻ ത്രെഡും പിന്നെ ബീഡ്സും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിഗിനേഴ്സിനാണെങ്കിലും പറ്റിയൊരെണ്ണമാണ്. അപ്പോൾ ജൂട്ട് ത്രെഡിന് പകരം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വൂളൻ ത്രെഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയതായിരിക്കും. പിന്നെ എന്താ അത്രേ ഉള്ളൂ. ഞാൻ ഒരു ബീഡ്സ് ഞാൻ കണ്ടില്ല, അങ്ങനെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരിയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ഇതേപോലെ ആ ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഒരു വലിയ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അതിന് ചുറ്റും ആ ഒരു റെഡ് കളർ വുളന്തരടിൻ്റെ ചുറ്റും ഇതേ ഈ ഒരു ചെറിയ ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു മുകളിലത്തെ പരിപാടിയും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഒത്തിരി ഓവറാക്കാതെ ചെയ്തു. ഇപ്പം തന്നെ നമ്മുടെ ബീഡ്സാണ് വന്നിരിക്കുന്നത് കൂടുതലും. ഇത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ബോട്ടിൽ മറ്റേ അതിൻ്റെ അടുത്തിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന അതിന് ഡിഫറൻസ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ ചെയ്ത ആ ഒരു കുപ്പിയുടെ പോലെ തന്നെയാണ് ബീഡ്സ് കൊടുത്ത്. അതിന് പകരം ഒരു ഡയമണ്ട് പോലെ ആ ഒരു കുറച്ച് നല്ല തിളക്കമുള്ളൊരു മുത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചുറ്റിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ ഒരു ഗ്രേ കളറിലെ ബോട്ടിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഓ എന്ന ലെറ്ററിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ബീഡ് തന്നെയായിരുന്നു അതും. അതൊക്കെ ഇതിൽ മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള മാറ്റം മറ്റേ കുപ്പിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാണിച്ച ആ ഒരു കുപ്പിയിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഗ്രേ കളർ വൂളൻ ത്രെഡാണ്. നമ്മൾ ഇന്ന് ചെയ്തതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ജൂട്ട് ത്രെഡാണ്. അത്രേ വ്യത്യാസം മെയിനായിട്ട് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായതിന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ തെറ്റാതെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത നല്ലൊരു കിടിലൻ ഉഗ്ര വീഡിയോയുമായിട്ട് ഒരു ക്രാഫ്റ്റ് വീഡിയോയും ആർട്ട് വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.